നാദാപുരം സ്വദേശിയെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. തനിക്കും മക്കൾക്കും ജീവനാംശം പോലും നൽകാത്ത ഭർത്താവിന്റെ വീട്ടുപടിക്കൽ കുഞ്ഞുങ്ങളുമായി യുവതി സമരം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വനിതാ കമ്മീഷൻ കേസെടുത്തതെന്ന് കമ്മീഷൻ അംഗം MS താര പറഞ്ഞത്. സംഭവത്തിൽ കോഴിക്കോട് SPയോട് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി ഉണ്ടാകും. ആദ്യമായാണ് മുത്തലാഖ് കേസിൽ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്നത്. മുത്തലാഖ് നിരോധന നിയമം നിലവിൽ വന്ന ശേഷം കോഴിക്കോടിൽ നിന്നും 3 കേസുകളാണ് ഇതിനകം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സംഭവത്തിൽ നേരത്തെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. വാണിന്മേൽ ഉണ്ണിയോട്ട് കുനിയിൽ ഫാത്തിമ ജുവൈരിയ നൽകിയ പരാതിയിലാണ് നാദാപുരം സ്വദേശിയായ സമീറിനെതിരെ വളയം പോലീസ് കേസെടുത്തത്. ചെലവിന് നൽകുന്നില്ല എന്ന പരാതിയുമായി കഴിഞ്ഞ 5 ദിവസമായി ഇവർ സമീറിന്റെ വീടിന് മുന്നിൽ സമരത്തിലാണ്. 1 വർഷം മുൻപായിരുന്നു സമീർ ഫാത്തിമയെ തലാഖ് ചൊല്ലി ഉപേക്ഷിച്ചത്. വിദേശത്തായിരുന്ന സമീർ 20 ദിവസം മുൻപ് നാട്ടിലെത്തി മറ്റൊരു വിവാഹം കഴിക്കുകയായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഫാത്തിമ പോലീസിൽ പരാതി നൽകി. 6 വർഷം മുൻപായിരുന്നു ഫാത്തിമ ജുവൈരിയുടെയും സമീറിന്റെയും വിവാഹം കഴിഞ്ഞത്. ജുവൈരിയായെ ഒഴിവാക്കാൻ സമീർ ശ്രമം തുടങ്ങിയതോടെ പ്രശ്നപരിഹാരത്തിന് മഹല്ല് കമ്മിറ്റിയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും ഇടപെട്ടെങ്കിലും മൊഴി ചൊല്ലിയതായി സമീറും ബന്ധുക്കളും അറിയിക്കുകയായിരുന്നു. മറ്റൊരു പെൺകുട്ടിയെ നിക്കാഹ് ചെയ്തതറിഞ്ഞതോടെയാണ് റോഡിൽ മക്കളുമൊത്ത് ജുവൈരിയ സമരം തുടങ്ങിയത്. താൻ വീട്ടിൽ കയറാതിരിക്കാൻ വീട് ഭർത്താവിന്റെ സഹോദരന്റെ പേരിലേക്ക് മാറ്റിയതായും നിയമപ്രകാരം മൊഴി ചൊല്ലിയതായി തനിക്ക് അറിയിപ്പൊന്നും ലഭിച്ചില്ലെന്നും ജുവൈരിയ പറയുന്നു. ജീവനാംശം പോലും നൽകാതെ തന്നെയും 5ഉം 2ഉം വയസ്സ് പ്രായമുള്ള മക്കളെയും വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതിനെതിരെയാണ് താൻ സമരം ചെയ്യുന്നതെന്ന് ഫാത്തിമ പറഞ്ഞു. സമരത്തിന് രാജ്യസഭാ MPയും CPI നേതാവുമായ ബിനോയ് വിശ്വം പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഫാത്തിമയ്ക്കും മക്കൾക്കും 3,500 രൂപ വീതം ജീവനാംശം നൽകാൻ നാദാപുരം മജിസ്ട്രേറ്റ് കോടതി വിധിച്ചിരുന്നു. എന്നാൽ ഈ തുക അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടി ഫാത്തിമ കോഴിക്കോട് ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ട്. തന്റെ 40 പവൻ ആഭരണങ്ങൾ ഭർത്താവിന്റെ വീട്ടുകാർ തട്ടിയെടുത്തെന്നാരോപിച്ചും ജീവനാംശം ആവശ്യപ്പെട്ടും ഫാത്തിമ വടകര കുടുംബ കോടതിയിലും കേസ് നൽകിയിട്ടുണ്ട്. മതനിയമം അനുസരിച്ചാണ് മൊഴി ചൊല്ലിയതെന്നും കോടതി വിധി അനുസരിച്ചുള്ള 3,500 രൂപ ജീവനാംശം നൽകുന്നതായുമാണ് സമീറിന്റെ അഭിഭാഷകൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, വാർത്തകൾക്കൊപ്പം ന്യൂസ്.